ഹായ് ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് റിവ്യൂയിലേക്ക് സ്വാഗതം. വൈവിധ്യമാർന്നതായിരുന്നു 2019 ഹോളിവുഡ് സിനിമ. കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്ന പീരിയഡ് ഡ്രാമകൾ, യഥാർത്ഥ സംഭവങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള റിയലിസ്റ്റിക് സിനിമകൾ, ഫ്രാഞ്ചൈസി സീരീസുകൾ, അനിമേഷൻ സീരീസുകൾ, ഫാമിലി ഡ്രാമകൾ എന്നിവ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു 2019. ഫ്രണ്ട്സി റിവ്യൂ തിരഞ്ഞെടുത്ത 2019 മികച്ച ഹോളിവുഡ് ചിത്രം ടോഡ് ഫിലിപ്സ് ഡയറക്റ്റ് ചെയ്ത ജോക്കർ. അർദർ ഫ്ലെക് എന്ന പ്രതിനായക കഥാപാത്രത്തിനെ അവിസ്മരണീയമാക്കിയ പ്രകടനം വാക്കിൻ ഫീനിക്സ് എന്ന നടൻ. അതാണ് ജോക്കറിൻ്റെ ഹൈലൈറ്റ്. തന്നെ അവഹേളിച്ച സമൂഹത്തോട് പ്രതികാരം ചെയ്യുന്ന നായകനാണ് വാക്കിൻ ഫീനിക്സ് അവതരിപ്പിക്കുന്ന അർദർ ഫ്ലെക്. ഫ്രണ്ട്സ് റിവ്യൂ നിർദ്ദേശിക്കുന്ന മറ്റു ഹോളിവുഡ് ചിത്രങ്ങൾ അവഞ്ചേഴ്സ് ദ എൻഡ് ഗെയിം, ആൻ്റണി റൂസോ, ജോ റൂസോ സഹോദരങ്ങൾ ഡയറക്റ്റ് ചെയ്ത 3 മണിക്കൂർ മടുപ്പില്ലാതെ കണ്ടിരിക്കാൻ സാധിക്കുന്ന സിനിമയാണ് അവഞ്ചേഴ്സ് ദ എൻഡ് ഗെയിം. താനോസ് എന്ന മാന്യനായ വില്ലന് അന്ത്യം കുറിച്ച സിനിമ കൂടിയാണ് അവഞ്ചേഴ്സ് ദ എൻഡ് ഗെയിം. VFX കൊണ്ടും തിരക്കഥയുടെ കെട്ടുറപ്പ് കൊണ്ടും ടൈം ട്രാവലിനെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമ. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പണം വാരിയ ഹോളിവുഡ് സിനിമ. മാർട്ടിൻ സ്കോർസസെ സംവിധാനം ചെയ്ത 3.5 മണിക്കൂർ ദൈർഘ്യമുള്ള ദ ഐറിഷ്മാൻ. റോബർട്ട് ഡിനീറോ, അൽപാച്ചീനോ, ജോർ പെർസി എന്നിവർ മത്സരിച്ച് അഭിനയിച്ച സിനിമയാണ് ദ ഐറിഷ്മാൻ. 1960കളിലെ അമേരിക്കൻ അധോലോകത്തിൻ്റെ ചതിയും വഞ്ചനയും പ്രതിപാദി വിഷയമാക്കിയ സിനിമയാണ് ദ ഐറിഷ്മാൻ. നായക കഥാപാത്രങ്ങളുടെ യൗവന കാലഘട്ടം CGI ടെക്നോളജി, ഡി-എയ്ജിംഗ് ടെക്നോളജി ഉപയോഗിച്ച് മികവുറ്റതാക്കിയിരിക്കുന്നു ഈ സിനിമയിൽ. അമേരിക്കൻ ഹിറ്റ് ചാർട്ടുകളിൽ ഇടം പിടിച്ച ഒരു കൊറിയൻ സിനിമ ദ പാരസൈറ്റ്. ബോൺ ജൂൻ ഹോ ഡയറക്റ്റ് ചെയ്ത ഈ സിനിമയിൽ പരാന്നജീവികളായി ഒരു ധനിക കുടുംബത്തിൽ കയറിക്കൂടുന്ന അച്ഛനും അമ്മയും മകനും മകളുമടങ്ങിയ ഒരു ദരിദ്ര കുടുംബത്തിൻ്റെ കഥയാണ് പ്രതിപാദ്യ വിഷയം. ബ്ലാക്ക് ഹ്യൂമർ ഗണത്തിൽപ്പെടുത്താവുന്ന ഈ സിനിമ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നേറുന്നുണ്ട്. നോവ ബോംബാക് ഡയറക്റ്റ് ചെയ്ത മാരേജ് സ്റ്റോറി. അവഞ്ചേഴ്സ് സീരീസിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഒരു കുടുംബിനിയുടെ കഥാപാത്രം വളരെ മികച്ച രീതിയിൽ ചെയ്ത സ്കാർലറ്റ് ജൊഹാൻസൺ നായികയായ സിനിമ. ഒരു വിവാഹമോചനവും തുടർന്നുണ്ടാകുന്ന നിയമ യുദ്ധവും ഇതിവൃത്തമാകുന്ന സിനിമയാണ് മാരേജ് സ്റ്റോറി. സ്കാർലറ്റ് ജൊഹാൻസനൊപ്പം ആഡം ഡ്രൈവറും ഈ സിനിമയിൽ ഗംഭീരമായി തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ആൻ്റണി ഹോപ്കിൻസും ജൊനാഥൻ പ്രൈസിയും അഭിനയിച്ച ഫെർണാണ്ടോ മെറിലെസ് സംവിധാനം ചെയ്ത 2 Pops ആണ് മറ്റൊരു ചിത്രം. ബെനഡിക്ട് 16-ൻ്റെയും പോപ്പ് ഫ്രാൻസിസിൻ്റെയും സൗഹൃദത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് 2 Pops. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി മാറ്റ് ഡെമൻ, ക്രിസ്റ്റ്യൻ ബെയിൽ തുടങ്ങിയവർ അഭിനയിച്ച ഫോർഡ് വേഴ്സസ് ഫെറാറി. ക്വിൻ്റൻ ടൊറന്റിനോയുടെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ്. ലിയോണാർഡോ ഡി കാപ്രിയോയും ബ്രാഡ് പിറ്റുമാണ് നായകന്മാർ. ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഡാനിയൽ ക്രേഗ് വ്യത്യസ്തമായ റോളിൽ അഭിനയിക്കുന്ന സിനിമ നൈഫ്സ് ഔട്ട്. 1st World War പ്രതിപാദിക്കുന്ന 1917 സാം മെൻഡിസ് ഡയറക്റ്റ് ചെയ്ത് ഡിസംബറിൽ പുറത്തിറങ്ങിയ സിനിമ. ഒറ്റ ഷോട്ടിൽ ഒരു മുഴുവൻ സിനിമയും ഷൂട്ട് ചെയ്തു എന്നതാണ് ഈ സിനിമയുടെ വിശേഷം. എൽട്ടൺ ജോണിൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കിയുള്ള മ്യൂസിക്കൽ ഡ്രാമ റോക്കറ്റ് മാൻ. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ വിസ്മയിപ്പിച്ച മാജിക്കൽ ഫാൻറ്റസി ഫ്രോസൺ 2. തിയേറ്ററും ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമും ഒരുപോലെ പ്രേക്ഷകർക്ക് സ്വീകാര്യമായതും 2019 പ്രത്യേകതയാണ്. ഫ്രണ്ട്സ് റിവ്യൂ തിരഞ്ഞെടുത്ത മികച്ച നടൻ ജോക്കർ എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയ വാക്കിൻ ഫീനിക്സ്, മികച്ച നടി മാരേജ് സ്റ്റോറിയിലെ നായിക സ്കാർലറ്റ് ജൊഹാൻസൺ, മികച്ച സംവിധായകൻ ദ ഐറിഷ്മാൻ എന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ മാർട്ടിൻ സോസസെ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി ബെൽ ബട്ടൺ അമർത്തുക.